അല്ല എല്ലാവർക്കും നമസ്കാരം ജെജിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മലൈക്കോട്ടെ വാലിബൻ എന്ത് ചെയ്യണം തൊട്ടലും പിടിച്ചാലൊക്കെ മലയിക്കോട്ടെ വാലിബൻ എന്റെ പ്രശ്നല്ല അങ്ങനെയാണ് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതായത് നാളെയാണല്ലോ റിലീസ് ആറരക്കാണല്ലോ റിലീസ് ഇനി കൊഞ്ചം ടൈം കൂടെ മറ്റുണ്ടാകും കാണപ്പെടരുത് നിജം സോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാലേ റിലീസ് ടീസർ വന്നിട്ടുണ്ട് നമുക്ക് ആ സാധനം ഒന്ന് കണ്ടിട്ട് വരാം ബാക്കിയൊക്കെ പിന്നെ റെഡി കേളും മല്ലൻ ഈഹാറാണോ ഓ ഓ ഹോ മാങ്ങാട്ടു മല്ലൻ ഓ നിന്നെ കിടത്തി വലിച്ചു കൊണ്ടുപോവാൻ കുറച്ച് പനയോല വെട്ടിവയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുമുള്ളിന്റെ തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു മകന്റെ നട്ടലൂരി ഇതേ ഇത് സംഭവം നമ്മൾ ഇവര് ഈ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അതായത് ഒരു അമർ ചിത്രകഥ പോലെ അല്ലെങ്കിൽ ഒരിടത്തു ഇടത്ത് ഒക്കെ ഒക്കെയുള്ള അത്തരത്തിലൊരു കഥ കേൾക്കുന്ന പോലെ പണ്ട് നമുക്ക് എന്താ പറയാ കഥകളോ ഒക്കെ പറഞ്ഞു കേട്ടിരുന്ന അതേ സമയം നമ്മൾ കോമിക്സിലൊക്കെ വായിച്ചിരുന്ന ഫാൻറ്റം പോലെ ഒരു സൂപ്പർ പവർ ഉള്ള ഒരു ആളെ പോലെ അത്തരത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള ആ കഥകളുമായിട്ട് അത്തരത്തിലൊരു സാധനമാണ് ഇവർ പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി ആ എന്താ പറയാ ലേഡി ക്യാരക്ടറും ഒരു കള്ളൻ പോലെ ഒരു കണ്ണ് ഇതാക്കിയിട്ടുള്ള ഒരാളും കൂടി വന്നിട്ട് ആ ചാടി നിൽക്കുന്ന സംഭവത്തിൽ വന്ന മ്യൂസിക് പോലും അത്തരത്തിലൊരു ഫീൽ ഉണ്ട് അതായത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഡബിൾ ബാറിൽ സിനിമ പുള്ളിക്കാരൻ്റെ ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആയിരുന്നു അത് ഇപ്പം ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്ന് തന്നെ ഡിഫറെന്റ് ആയിട്ടൊരു സാധനമായിരുന്നു അത് ആക്ച്വലി കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കാലത്തിന് മുന്നേ ഇറങ്ങിയ സിനിമ സിനിമയായിപ്പോയി അന്ന് അത് പല ആളുകളത് സ്വീകരിച്ചില്ല അതുകൊണ്ട് അത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയി പോയി പക്ഷെ പിന്നീടാണ് ആളുകളെ ഏറ്റെടുത്ത് ഇങ്ങനെ പിന്നീട് ആണത് ഒ ടി ടി ഒക്കെ കണ്ട് കണ്ട് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു ഒരു പക്ഷെ അത്തരത്തിൽ ഒരു അതുപോലെ നല്ല ആ രീതിയിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം അവൻ സാധ്യതയുണ്ട് പക്ഷെ ആ സിനിമയിൽ നിന്ന് മാറി എല്ലാ തരം ഇമോഷൻസും കൊണ്ടുവരുന്ന ഒരു പക്ക ഒരു ആക്ഷൻ സാധനം കൂടി അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനമായിരിക്കും തോന്നുന്നത് കേളുമലിന്റെ ക്യാരക്ടർ എന്ന മറ്റേ പുള്ളിക്കാരനാണ് പിന്നെ അവസാന ലാലയുടെ ഡയലോഗ് മാസ് അടിപൊളി അത് പറയുമ്പോഴുള്ള എക്കോയും ആ ഡയലോഗ് ഡെലിവറി ചെയ്തിരിക്കുന്ന വിധമൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ആൻഡ് ഡയലോഗിലെ ആ ഒരു പഞ്ച് അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരു ഇത് ഭയങ്കര ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ടീച്ചർ എല്ലാവർക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് ഇഷ്ടമാകുമോ എന്ന് അറിയില്ല അത് കണ്ടറിയന്നെ വേണം കാരണം ഒരു എന്താ പറയാ ഒരു നാടകം പോലെ ചില സ്ഥലങ്ങളിൽ ഒരു നാടകം കാണുന്ന പോലത്തെ ഒരു പരിപാടി ലൈവ് നാടകം കാണുന്ന ഒരു സംഭവം പോലെ തോന്നുന്നുണ്ട് പിന്നെ പഴയ ഇത് പറഞ്ഞ പോലെ ഷോല സിനിമയൊക്കെ പറഞ്ഞ പോലെ കേളുമല്ലൻ മുകളിൽ നിന്ന് താഴെ എന്താണ് ഉണക്കമുളക് ഈ വെയിലെത്തിട്ടിരിക്കുന്നത് അതിന്റെ ആ ലേഡി ക്യാരക്ടറിന്റെ മുമ്പിലേക്ക് ചാടി നിൽക്കുന്ന ഒരു സാധനം പഴയ ടൈലിലൊക്കെ രാജസ്ഥാൻ മാർബിൾസിന്റെ ഒക്കെ ടൈൽസ് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ കള്ളന്മാർ വരുന്ന ഒരു സംഭവം അങ്ങനെ ആ ആ സമയത്ത് കൊടുക്കുന്ന മ്യൂസിക് ആവട്ടെ അല്ലെങ്കിൽ ആ ഒരു രാജാവിന്റെ പോലെ ചമതകൻ അല്ലെ ആ ക്യാരക്ടർ മറ്റേ കുറെ വാൾ ചവിട്ടി തീർപ്പിച്ചിട്ട് നിൽക്കുന്ന സാധനം അതൊക്കെ ഒരു ആ ട്രീറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ സിനിമകളാണ് പോരാത്തനെനിക്ക് ഡബിൾ ബാരിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് എനിക്ക് ആ ട്രീറ്റ്മെന്റ് അന്നേ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ഇപ്പോ ഈ ഒരു സമയത്ത് ഇറങ്ങാൻ പറ്റിയിട്ടുള്ള കാരണം ഒരുപാട് സിനിമകൾ കണ്ട് എന്ത് ഡിഫറൻസ് ഈ സിനിമയിൽ കൊണ്ടുവരുന്ന ഈ പ്രേക്ഷകൻ ഇങ്ങനെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം പോരാത്തു നമ്മള് ഫോറിൻ ലാംഗ്വേജസ് അടക്കം എത്രയോ ഇപ്പൊ കൊറിയൻ സിനിമകളാവട്ടെ ഇപ്പൊ ഹോളിവുഡിൽ നിന്ന് തന്നെ സിനിമകളാവട്ടെ എല്ലാ പ്രേക്ഷകരും ഒരു നയൻറ്റി പേർസെന്റ് ആളുകളും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് അങ്ങനെ അങ്ങനത്തെ സീരീസുകളും അത്തരത്തിലുള്ള സിനിമകളും കണ്ട് പരിചിതമായിട്ടിരിക്കുന്ന സമയത്ത് മലയാളത്തിൽ നിന്ന് നമ്മൾ എന്ത് ഡിഫറൻസ് ആണ് കൊണ്ടുവരാന്ന് ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു സമയമുണ്ട് അപ്പോഴായിരിക്കും ഇത്തരത്തിലൊരു സാധനം എൽ ജെ പി മുന്നിലേക്ക് തരുന്നത് നാളെ അപ്പൊ ഒരു പക്ഷേ അത് ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാലത്ത് ഉറപ്പു പറയുന്നില്ല കാരണം മലയാളി പ്രേക്ഷകരിൽ ഇപ്പോഴും പല ആളുകളും അത്തരത്തിലുള്ള സാധനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ സ്ഥിരം കണ്ടിട്ടുള്ള ആ ഒരു പാറ്റേണുള്ള സാധനങ്ങൾ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിപാടി ഉണ്ട് പിന്നെ എൽ ജെ പിയിലാണ് ഒരു പ്രതീക്ഷ ലാലേട്ടന്റെ ഡയലോഗ് ഡയലോഗി ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്ക് കുത്തി പിടിക്കാൻ പോകുമ്പോൾ മകൻ്റെ നട്ടല്ലുരുത്തരെന്നു പറയുന്ന സാധനം ഭയങ്കര പഞ്ചായിട്ട് ഫീൽ ചെയ്തു ആൻഡ് ലാലേട്ടന്റെ ആ നൃത്തവും ഭാവവും ആദ്യം കണ്ട് തുറന്നപ്പോൾ സംഭവം ഒരു പുതിയ സാധനം ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിപ്പോ കാരണം കറക്റ്റ് ടൈമിൽ നമുക്ക് ഈ സാധനം അവർ തന്നിട്ടുള്ളത് ആൻഡ് അവർ ഇതിന് മുമ്പ് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റർ ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അത് ഞാൻ പോസ്റ്റ് ചെയ്തത് അറിയില്ല കാരണം അതിന്റെ അടിയിലാണ് ഈ സാധനം തന്നത് എനിവേ ജസ്റ്റ് ഇതിലും കൂടെ ഒന്ന് പറയാം ഇതാണ് സാധനം കിഡിലൻ സാധനം കാരണം നേരത്തെ ഞാൻ ആ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ടൈം കിട്ടുമോ അറിയാത്തതുകൊണ്ടാണ് കാരണം ഒരുപാട് വീഡിയോസ് അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ നാളെ ഇടാൻ ചാൻസ് ഉണ്ടാവില്ല ഇനി ഇനിയിപ്പോ നൈറ്റങ്ങളും ജസ്റ്റ് നോക്കാം ഓക്കെ ഇതാണ് സംഭവം അപ്പോ അത് കിഡിലൻ പോസ്റ്ററാണ് ആ പോസ്റ്ററിന്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ സമയം കിട്ടുമെങ്കിൽ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ശേഷം ഇടുന്നതായിരിക്കും എല്ലാവരും കാണാൻ ശ്രമിക്കുക ഓക്കെ അത്രേ പറയുന്നുള്ളൂ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ഇടാണെങ്കിൽ അപ്പൊ കാണാം എന്തായാലും കിടന്ന സാധനമായിരുന്നു ആൻഡ് ടീസർ ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് എനിക്ക് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായ അഭിപ്രായം തീർച്ചയായിട്ടും കമലിൽ മറക്കാതെ രേഖപ്പെടുത്തുക കാരണം നാളെയാണ് സിനിമ എത്ര പേർ അത്രയും ലീഗേളി വെയിറ്റ് ചെയ്യുന്നു എത്ര പേർ ആറരയ്ക്കുള്ള അല്ലെങ്കിൽ അതിന് മുമ്പ് ഇതിൽ ഷോ ഉണ്ടോ എനിക്ക് അറിയില്ല എഫ് ഡി എഫ് എസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തു ടിക്കറ്റ് കയ്യിലുണ്ടെന്നുള്ളതും കമലിൽ രേഖപ്പെടുത്തുക ഞാൻ എന്തായാലും എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നാളെ സിനിമ കണ്ടിന്യൂഷൻ അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും സോ പ്ലീസ് സ്റ്റേ ആൻഡ് സപ്പോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കാണാം കാണുന്നവരെ